പട്ടിണി കിടന്നാലും നമ്മള് പിള്ളേർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. അതെന്താ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്? അത് നമ്മളൊരു മനസ്സാണ്, നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ള ഈയൊരു കട ഉണ്ടോ? ഈ കടയിൽ ഒരു മനുഷ്യനുണ്ട്, ഈ കടയിൽ ഒരു വലിയ ഓഫർ വെച്ചിട്ടുണ്ട്, വിലക്കുറവ് റിപ്പയർ. അപ്പം കുട്ടികൾക്ക് ഫ്രീ എന്നല്ല, കുട്ടികൾക്ക് ഫ്രീ, ഫ്രീ കുട്ടികൾക്ക് ഫ്രീ എന്നുള്ള, ഇദ്ദേഹമാണ് ഈ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വീടും എല്ലാമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു വലിയ ഓഫർ ഉണ്ട്. എന്തായാലും ഈ വാർത്ത നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം, എന്താ വിശേഷം? സുഖം തന്നെ, സുഖം തന്നെ. അപ്പം ഈ ഒരു വിലക്കുറവ് സാറിന്, ഈ വലിയ ഷോപ്പിംഗ് മാളുകളിലൊക്കെയാണ് ഇങ്ങനെ വിലക്കുറവ് കൊടുക്കുന്നത്, എന്താ അങ്ങനെ വിലക്കുറവ് കൊടുക്കുന്നത് കാരണം? അതിങ്ങനെ വിലക്കുറവെന്ന് കഴിഞ്ഞപ്പം ജനങ്ങൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ എഴുതുന്നതാണ്. കസ്റ്റമറെ റിപ്പയർ എന്ന് എഴുതണ്ട. അങ്ങനെ വിലക്കുറവ് ഇപ്പൊ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടോ? ആ, വിലക്കുറവെന്ന് എഴുതിയപ്പോ. പിന്നെ കുട്ടികൾക്ക് ഫ്രീ, അതെന്താ സംഭവം? അതെന്താ അങ്ങനെ ആരും കുട്ടികളായിട്ട് വന്നാലും നമ്മള് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും? ഫ്രീ ആയിട്ട് കുട്ടികളെല്ലാം പഠിച്ച് രക്ഷപ്പെട്ടു, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കും. ഇവിടെ ഈ ചെരുപ്പിന്റെ തിന്നുന്ന ഒരു പ്രത്യേക ഏരിയ ആണല്ലേ ഇത്? ഇത് ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ ഒരു ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്? അങ്ങനെ ഒരു ഞങ്ങള് വർഷങ്ങളായിട്ട് ഇവിടെ ഇരുന്ന് ചെരുപ്പ് നന്നാക്കുക, പാരമ്പര്യമാകട്ടെ, ഇവിടെ തന്നെ ജീവിക്കുക, ഇവിടെ തന്നെ ആരോഗ്യം മരിക്കുക, ഇവിടെ തന്നെ ജനിക്കുക, വീണ്ടും മരിക്കുക, ഇവയുടെ പരിപാടി. എത്ര മക്കളാ? എനിക്കിപ്പോ ഒരു ആൺകുഞ്ഞുണ്ട്. ആൺകുഞ്ഞു. ഈ പേരൊരു വലിയ പ്രത്യേകതയുണ്ട്. പേരെന്ന് പറഞ്ഞാല് മുഹമ്മദ് മുരുകൻ. ഒത്തിരി പേര് ഞാൻ കൗതുകത്തോടുകൂടി നോക്കിന്, എന്തായി മുഹമ്മദ് മുരുകൻ? അതെ, ഞാനൊരു ഞാൻ മുസ്ലിം മതം സ്വീകരിച്ചപ്പം എല്ലാരും ഇങ്ങനെ മുഹമ്മദ് മുരുക, മുഹമ്മദ് മുരുക എന്ന് വിളിക്കാൻ തന്നെ വിളിച്ച് വിളിച്ച് ഞാനിവിടെ എഴുതി വെച്ചു. അതിങ്ങനെ പിന്നെ പിന്നെ അങ്ങ് പാട്ടായി, എല്ലാരും അങ്ങ് ഫേമസ് ആയി. വിളിച്ച് വിളിച്ച് ഇപ്പൊ കാര്യമാണ് മുഹമ്മദ് മുരുകൻ. ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു അടയാളം കൂടെ അല്ലേ? നമ്മളെല്ലാ മതങ്ങളും ഒരുപോലെ കാണുന്നുണ്ട്, അതെ, ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫാമിലി എല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചോ? അയ്യോ, ഇല്ല, ഇനി ഇസ്ലാം മതം സ്വീകരിക്കുന്ന മുതൽ നിൽക്കുകയാണ്. പിന്നെ പെണ്ണമ്പുള്ള ക്രിസ്ത്യൻസാണ്. എന്തുകൊണ്ടൊരു മതസൗഹാർദ്ദമാണ്? ചേട്ടൻ അല്ല, ചേട്ടൻ മതം മാറിയെങ്കിലും എല്ലാവർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? ഒരിക്കലും അവരെ നിർബന്ധിച്ചിട്ടില്ല? ആരും നിർബന്ധിച്ചിട്ടല്ല. ഞങ്ങള് ഈ എന്റെ അമ്മേനെ അടക്കി ഇതൊന്ന് കുളിപ്പിക്കാതെ പോലുമാണ്, അങ്ങനത്തെ അവസ്ഥയിലാണ് സംഭവിച്ചത്. പെട്ടെന്ന് ഇവിടെ കിടന്ന് മരിച്ചു, പട്ടിയെ കുഴിച്ചിരുന്ന പോലെ മുടുകട്ടിക്കൂടെ കുഴിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരു കാരണത്തിൽ മുസ്ലിം മതം സ്വീകരിച്ചതാണ്. ഇപ്പൊ ഈ വൈഫിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ടോ എന്ന്? മുസ്ലിം മതം അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലേ? അങ്ങനെ ചോദിച്ചാൽ അവൾ ഓടിച്ചിട്ടില്ല. അവർക്ക് അവരുടെ ഇഷ്ടം അല്ലേ? അവരിഷ്ടപ്പെട്ട മതത്തിൽ അവര് അവരൊരു ഇഷ്ടപ്പെട്ട മതത്തിൽ അവർ ജീവിക്കട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ നമ്മളിങ്ങനെ ജീവിക്കട്ടെ. പിന്നെ ഈ ചെറിയ സംഭാവനകൾ, ദാനധർമ്മങ്ങൾ വികലാംഗർക്ക്, അതെന്താ സംഭവം? ആരെങ്കിലും സഹായിക്കുന്നെങ്കിൽ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചു ഒരു ഏട്ടൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇടുന്നില്ല, വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. സഹായിക്കട്ടെ, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക്, വികലാംഗർക്ക് സാധാരണക്കാർക്ക് പറയാം. എന്നുവെച്ചാ ഞങ്ങളെ ആരും സഹായിക്കാനില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ വികലാംഗരല്ല ഇവിടെ കിടന്നാൽ മരിച്ചു. നാല് വികലാംഗരുണ്ടായിരുന്നു, ചെറിയ ചെറിയ ഷെഡിൽ ഇങ്ങനെ ചോർന്നൊലിക്കുന്ന ഇതിനകത്ത് കിടക്കുകയായിരുന്നു. അങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഇരുന്ന് ഇതാവുക, കുഴുത്ത് മാറി ആപ്പാട ഈ അതിൻ്റെ അസുഖത്തിൻ്റെ പുറത്ത് വികലാംഗത്തെ എങ്ങനെ ഇരുന്ന് ഇറങ്ങാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ പുറത്ത് വീണ്ടും വേറെ അസുഖങ്ങൾ വന്നിട്ട് അവർ ചുമച്ച് കുരച്ച് അവിടെ തന്നെ കിടന്ന് മരിക്കുകയാണ്. നല്ല കൊതുകടിയാണ്. എല്ലാരും ഉണ്ട്, ഇവരുടെ ഒരു തണലായി താഴെ കിടക്കുന്നത് ആണ്. എല്ലാരും കൂടി നമുക്ക് ഇടിക്കാനോ അറിയായിരുന്നു, അതാ പേടി. ഇവിടെ തന്നെ കിടത്തല്ല.
അപ്പോൾ ഈ ഭക്ഷണമൊക്കെ ഭക്ഷണമല്ല ഓർഡർ ചെയ്ത് കൊണ്ടുവരും കഴിക്കും കൊണ്ടുവരും അങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഇത്രയൊക്കെ വലിയ സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും ചേട്ടൻ ഈ വളരെ വലിയൊരു സേവനം നാടിന് ചെയ്യുന്നു. പട്ടിണിയാണെങ്കിൽ നമ്മൾ പിള്ളേരായിട്ട് വന്നാലും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു അതാണ് നമ്മൾ ചെയ്യുന്നത്. പട്ടിണിയാണെങ്കിലും പട്ടിണിയാണെങ്കിലും നമ്മൾ പിള്ളേർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. അതെന്താ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്? അത് നമ്മളൊരു മനസ്സാണ്, നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മനസ്സുണ്ട്. ഇവിടെ മൊത്തം ആള് നിറഞ്ഞു നിൽക്കുക, കുട്ടികളായിട്ട് ചേട്ടൻ ചെയ്തു കൊടുക്കും? പിള്ളേർക്കേ ചെയ്തു കൊടുക്കത്തുള്ളൂ, അത് കഴിഞ്ഞേ ബാക്കി ആണ്. ഫ്രീ കൊടുത്തിട്ടേ ബാക്കി കൊടുക്കത്തുള്ളൂ, ഫ്രീ കൊടുത്തിട്ടേ ബാക്കി കൊടുക്കും. അതാണ് നമ്മുടെ രീതി. അവര് പഠിച്ച് രക്ഷപ്പെടട്ടെ. വലിയ മനസ്സാ, തീർച്ചയായിട്ടും. അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല എങ്ങനെയാണെന്ന്. അല്ല ഇപ്പൊ ഈ വന്ന കാലത്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ചുരുക്കുക അല്ലേ? ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. അതൊന്നും എനിക്കറിയത്തില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പൊ ഈ ചേട്ടനും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ചെരുപ്പ് കടയും എന്തായാലും വളരെ വ്യത്യസ്തമാണ്. വാർത്ത കാണുന്നവർ ഇത്തരത്തിലുള്ള വലിയ വിലക്കുറവ്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണത്. എല്ലാ പിള്ളേർക്കും.